കടിന ഹണ്ടിങ് ആർന്നു. ഇതെന്താണ്ടൊക്കെ കാടുമ്പടലേക്ക് പറിച്ചിട്ടുണ്ടല്ലോ. ആ പുള്ള ഞാൻ പറിച്ചെടുത്ത് ഇത് മാത്രം. ഒരുമാതിരി ബിന്ദു പണിക്കരാ ഇതിലിറക്കി വിടൂലേ ആ അവസ്ഥ. ഹായ് ഡിയേഴ്സ്, അപ്പം നമ്മൾ ഊട്ടിക്ക് ഒരു യാത്ര പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആ യാത്രയുടെ ഇടയിൽ നമ്മൾ കണ്ട പ്ലാൻസും അതുപോലെ നമ്മൾ ഹണ്ട് ചെയ്ത പ്ലാൻസുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല തണുപ്പാണ്, കുറേയധികം പ്ലാൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരു ഷോർട്ട് ട്രിപ്പ് ആയതുകൊണ്ട് റോഡ് നിറയെ വെറൈറ്റി പ്ലാൻസും പൂക്കളുള്ള ചെടികളൊക്കെയാണ്. അപ്പം കുറേയൊക്കെ കുട്ടികൾ തന്നെ കളക്ട് ചെയ്തതാണ് കേട്ടോ ഇത്, കുറേയൊക്കെ കാട്ടുചെടിയാണ്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് ഐവിയുടെ ചെടിയാണ്. ഈ ഒരു ചെടിയാണ് എല്ലാ സ്ഥലത്തും കാണാം. ഇതിൻ്റെ തന്നെ വെരിഗേറ്റഡ് അല്ലാത്തതും ഉണ്ട്. ഈ ചെടി ഇതുപോലെ എല്ലായിടത്തും പടർന്ന് പന്തലിച്ച് കാണാം. ഇത് ചിലയിടങ്ങളിലൊക്കെ വെട്ടിയിറുത്തിയേക്കണ നല്ല ഭംഗിയാണ്. എന്തായാലും ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മോള് രണ്ട് ചെടിയും നല്ല വേരുള്ള ചെടി നോക്കി കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ, നല്ലോണം വേരുള്ള ചെടി രണ്ടായിട്ടും കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അപ്പോൾ ഫസ്റ്റ് ഐറ്റം നമ്മുടെ ഇംഗ്ലീഷ് ഐവി വെരിഗേറ്റഡും നോൺ വെരിഗേറ്റഡും ആണ്. ഇതാണ് കേട്ടോ വെരിഗേഷൻ ഇല്ലാത്ത ഇംഗ്ലീഷ് ഐവിയുടെ ചെടി. ഇതിൻ്റെ ഇലകൾ നല്ല മുന്തിരിയുടെ ഇല പോലെയൊക്കെ നല്ല ഭംഗിയുള്ള ഇലകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഐറ്റമാണ് ഈ ഒരു ചെടി. ഞാനെന്തായാലും ആദ്യമായിട്ടാണ് ഈ ചെടി കാണുന്നത്. ഇതിൻ്റെ നല്ല പ്രത്യേകത എന്ന് വെച്ചാൽ ഒറ്റ ചെടിയിൽ തന്നെയാണ് ഈ ഒരു രണ്ട് കളറിൽ പൂക്കൾ ഉണ്ടായിരിക്കുന്നത്. വൈറ്റ് കളറും പിന്നെ ഒരു പിങ്ക് പോലത്തെ ഷെയ്ഡിലുള്ള പൂക്കൾ. എന്തായാലും നല്ല ഭംഗിയിലാണ് അവിടെ നിന്നിരുന്നത്. ആ ഒരു ഏരിയ മൊത്തം ഈ ഒരു കളർ ഫ്ലവേഴ്സാണ്. ഫ്ലവേഴ്സും ആ ചെടിയുമായിട്ട് നല്ല തിക്കായിട്ട് നിൽക്കുകയാണ്. അത് പക്ഷേ റോഡ് സൈഡിലും ഇഷ്ടം പോലെ ഉണ്ട്. പുള്ളിക്കാരി എന്തായാലും ഞാൻ വന്നതിന് മുമ്പ് തന്നെ ആവശ്യത്തിലധികം അതും പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഊട്ടിയുടെ സ്പെഷ്യലായിട്ടുള്ളൊരു പൂവാണ് ഊട്ടിപ്പൂവ്. ഇത് നമ്മൾ പോണ വഴിക്ക് രണ്ട് സൈഡിലും ആയിട്ട് കുറേയധികം കണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും വണ്ടി നിർത്താൻ പറ്റിയില്ല. പക്ഷെ ഈ സ്ഥലത്ത് ഇത് കുറേയധികം ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കുറേ തൈകൾ, ഈ ചെറുതായിട്ട് കാണുന്നതൊക്കെ അതിൻ്റെ തൈകളാണ് ഈ സൈഡിൽ നിൽക്കുന്നതൊക്കെ. ഇതാണ് അതിൻ്റെ തൈ. പൂക്കള് വിൽക്കാൻ വച്ചിരിക്കുന്നത് കണ്ടെങ്കിലും റോഡ് സൈഡിലൊക്കെ നമ്മൾ ഈ പൂക്കൾ കണ്ടതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പൂക്കളും കളക്ട് ചെയ്യാം, പിന്നെ കുറച്ച് തൈകളും കളക്ട് ചെയ്യാം കേട്ടോ.
പിന്നെ ഊട്ടിപ്പൂവിന് അടുത്തായിട്ട് തന്നെ ഒരു ലൈറ്റ് ബ്ലൂ കളറിലുള്ള വയലറ്റ് കളറിലുള്ള ഒരു പൂക്കളുടെ ചെടിയൊക്കെ ഉണ്ട്. അപ്പം അതും കൂടി പറിച്ചു. ഇങ്ങനെ ഒരുപാട് വെറൈറ്റി പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾ കണ്ടു. കുറച്ചൊന്നും പിന്നെ ഈ ചെടി അവിടെ ഇഷ്ടം പോലെ നിക്കണ്ട് ഒരു ഏരിയ മൊത്തം ഈ ചെടി ഉണ്ട്. അപ്പൊ ഇതും കൊറേ പറിച്ചു കൊണ്ടിട്ടുണ്ട്, ആൾ വീട്ടിലൊക്കെ കൊടുത്തു കിട്ടോ. പിന്നെ ഈ ചെടിയൊക്കെ നല്ല ഭംഗി തോന്നി, അതുകൊണ്ട് ഇതൊക്കെയും കണ്ടെടുത്തെന്നൊക്കെ പറിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം നട്ടു വെച്ചു കേട്ടോ. പിന്നെ പറിക്കാൻ പറ്റാതെ പോയ കുറച്ച് ചെടികളും കൂടി കാണിച്ചുതരാം. ഈ ചെടി പീസ് ലില്ലിയും ആന്തൂറിയും ഒന്നുമല്ല, വേറൊരു വെറൈറ്റി ചെടിയാണ്. ഗാർഡനിലൊക്കെ കുറേ കണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഇത് കാട്ടിൽ ഇഷ്ടം പോലെ നിൽക്കേണ്ടത്, പക്ഷേ നമുക്കത് പറിക്കാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലും നിറയെ മോർണിംഗ് ഗ്ലോറിയാണ്, അതും കളക്ട് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലും ഈ ഒരു ചെടി, ആ ഒരു കറ്റാർവാഴ പോലെ നിൽക്കുന്ന വലുതും ചെറുതും ഒക്കെ ധാരാളം ഉണ്ട്. പിന്നെ സക്കുലൻസിൻ്റെ ഒക്കെ ഒരു പർദീസിയാണ് ഊട്ടി. ഒരുപാട് സ്ഥലങ്ങളിലത് സെയിലിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ 20 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ഞാൻ വളരെ കുറച്ചാണ് വാങ്ങിച്ചുള്ളൂ, 3 എണ്ണമൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. വണ്ടിയിൽ തീരെ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചിട്ട് ചെടിയെല്ലാം കൂടി ഇങ്ങനെ തിങ്ങിപ്പോവോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൈസ കൊടുത്ത് ഒരുപാട് ചെടികളൊന്നും വാങ്ങിക്കാതിരുന്നത്. എന്തായാലും കുറച്ച് 3 എണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ. ഇതെങ്ങനെ വരും എന്നറിയില്ല, എന്തായാലും വെച്ച് നോക്കാം അല്ലേ. പിന്നെ കൊണ്ടുവന്ന് നമ്മൾ കളക്ട് ചെയ്ത കുറേ ചെടികൾ, അതെല്ലാം ഞാൻ അവിടെ ഇവിടെയൊക്കെ നട്ടുവച്ചിട്ടുണ്ട്. കുറച്ച് അപ്പുറത്തെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ പിടിച്ചില്ലെങ്കിൽ അവിടെ നിന്നാണെങ്കിലും വാങ്ങിക്കാമല്ലോ. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത ഇംഗ്ലീഷ് ഐവി ഇത് കുറേ ഉണ്ടായിരുന്നു, അവിടെ ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ രണ്ട് കളറിലെ ഷെയ്ഡിൽ പൂക്കളുണ്ടാവുന്ന ചെടി, പിന്നെ ഊട്ടിപ്പൂവിൻ്റെ ചെടി, മഞ്ഞ കളറിൽ പൂവുണ്ടാവുന്ന ചെടി, അങ്ങനെ കുറേ അധികം ചെടികളുണ്ടായിരുന്നു. എല്ലാം പലയിടത്ത് ഗ്രോ ബാഗിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നട്ടിരിക്കുന്നത്. എന്തായാലും നല്ലോണം കെയറൊക്കെ ചെയ്ത് നോക്കാം. നല്ലതായിട്ട് വരികയാണെങ്കിൽ പിന്നെയുള്ള വീഡിയോസിലൊക്കെ അപ്ഡേറ്റ്സൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഹണ്ടിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ഇനി 1-2 എണ്ണം വരാനുണ്ട്, കാരണം ഒറ്റ വീഡിയോയിലായിട്ട് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ലെങ്ത്ത് കൂടുതലാവും. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇടാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കമൻസോ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ്